ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പി എസ് സി ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇനി പി എസ് സി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സുവർണ അവസരമാണ് വരുന്നത്, എൽ ഡി സി പരീക്ഷ, 2020 എൽ ഡി സി പരീക്ഷ. അത് മാത്രമല്ല കേട്ടോ, എൽ ജി എസ് പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ ഫയർമാൻ എക്സാം ഉണ്ട്. ഇതിനൊക്കെ ഒത്തിരി വേക്കൻസി ഉള്ള എക്സാമുകളാണ്, വളരെ നല്ല എക്സാമുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം പാഴാക്കാതെ ഇരുന്ന് പഠിക്കേണ്ട ഒരു സമയമാണ് ഇത്. അപ്പോൾ ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ഈ വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നല്ല മികച്ച റാങ്ക് നേടാനാകും. നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എൽ ഡി സി പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാനാവും. ശ്രദ്ധിക്കൂ, പുതുതായി പഠിച്ചു തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളൊരു റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ഏത് ടൈപ്പ് റാങ്ക് ഫയലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക്, നിങ്ങളൊരു തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു എൽ ജി എസിൻ്റെ റാങ്ക് ഫയൽ, അതായത് എൽ ജി എസ് ലെവലിലുള്ള ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൽ ജി എസ് റാങ്ക് ഫയൽ സജസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൽ ജി എസ് റാങ്ക് ഫയലിൽ എല്ലാ ടോപ്പിക്കുകളും ഉണ്ടാകും. ഓക്കെ, എല്ലാ ടോപ്പിക്കുകളും ഉണ്ടാകും, എന്നാൽ ഓരോ ടോപ്പിക്കിലും കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ, ഓരോ ടോപ്പിക്കിലും കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു എൽ ഡി സിയുടെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ റാങ്ക് ഫയലോ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഇത്തരം കണ്ടൻറ്റ് കൂടുതലുള്ള റാങ്ക് ഫയൽ നിങ്ങൾ ആദ്യമായി വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടക്കക്കാരനായ ഒരാൾ ആദ്യമായി ഇത്രയും വലിയൊരു റാങ്ക് ഫയൽ വായിക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര മടുപ്പുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാകും, എല്ലാം പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതെനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇതെനിക്ക് കഴിയുമോ, ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ തോന്നിപ്പോകും. നേരെ മറിച്ച് നിങ്ങൾ ആദ്യം ഒരു എൽ ജി എസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മടുപ്പ് വരില്ല. എല്ലാ ടോപ്പിക്കിലൂടെയും നമ്മൾ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ എല്ലാ ടോപ്പിക്കിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം കണ്ടാൽ അത് ഏത് മേഖലയിൽ നിന്നാണ് എന്ന കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയി കിട്ടും, നമുക്ക് മനസ്സിലാവും ഏത് മേഖലയിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഒരു വലിയൊരു റാങ്ക് ഫയൽ എടുത്ത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം പഠിച്ച് ബാക്കി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പല ചോദ്യങ്ങളും കാണുമ്പോൾ ഇത് ഏത് മേഖലയിൽ നിന്ന് എന്നുകൂടി നമുക്ക് കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തന്നെ തോന്നില്ല. നേരെ മറിച്ച് ആ ചോദ്യത്തിനോട് ചെറിയൊരു പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനോടും ഒരു ഇഷ്ടം തോന്നും, വീണ്ടും വീണ്ടും പഠിക്കാൻ തോന്നും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു എൽ ജി എസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത്. ആർക്കും മടുപ്പും തോന്നില്ല, എല്ലാ ടോപ്പിക്കും കവറാവുകയും ചെയ്യും. ശേഷം മാത്രം നമ്മൾ എൽ ഡി സി റാങ്ക് ഫയലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ ആണല്ലോ. ശേഷം നമ്മൾ എന്താണ്, ഓരോ ടോപ്പിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ആ പഠിച്ചതിൽ കൂടുതൽ കൂടുതൽ കണ്ടൻസ്, കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം നിങ്ങളൊരു എൽ ജി എസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി പഠിക്കുക. ഓക്കെ, പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ജി കെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് കണക്ക്, മലയാളം, ഇംഗ്ലീഷ്. നമുക്കറിയാം എൽ ഡി പരീക്ഷയ്ക്കൊക്കെ കണക്ക് 20 മാർക്ക്, അതുപോലെ മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക് എന്നിങ്ങനെ വരാറുണ്ടല്ലേ. അപ്പോൾ ഇതും നമ്മൾ ഈ ജി കെ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. നമുക്കാദ്യം മാത്സ് നോക്കാം അല്ലേ. മാത്സ് പൊതുവെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു മേഖലയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും മാത്സ് വായിച്ച് പഠിക്കരുത്, എല്ലാം എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് വാങ്ങാൻ കിട്ടും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള പുസ്തകം, ഇതിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരും. അതുമാത്രമല്ല, നമ്മുടെ പി എസ് സി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പി എസ് സി നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിന്നും മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, അതെല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ട്രിക്കി പി എസ് സിയിൽ തന്നെ ട്രിക്കി മാത്സ് എന്ന് പറഞ്ഞ് പുതിയ ഒരു എന്താണ് ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. മാത്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിച്ച് നിങ്ങൾക്ക് മാത്സിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ മാത്സ് നമ്മൾ ഡെയിലി ഒരു 100 ക്വസ്റ്റ്യൻ വീതം ചെയ്ത് പഠിക്കുക. ഓക്കെ, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സമയം മാത്സിന് വേണ്ടി, കാരണം തുടക്കക്കാരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫലം കിട്ടുള്ളൂ.
സോ മാത്സിന് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. മാത്സ് അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, മാത്സ് വീക്ക് ആയവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മാത്സ് പഠിക്കാനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുക? പി എസ് സി പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ രണ്ട് ഭാഗമായിട്ടാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ഗ്രാമർ പാർട്ടും ഉണ്ടാകും, അതുപോലെ തന്നെ വെക്കാബുലറി പാർട്ടും ഉണ്ടാകും. ഓക്കെ, ഗ്രാമർ പാർട്ട് സാധാരണ ഒരു കുട്ടിക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രധാനമായും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും നമുക്ക് മനസ്സിലാകും. ഗ്രാമർ അങ്ങനെ പോകും. എന്നാൽ വെക്കാബുലറി ഇപ്പോൾ പി എസ് സിൻ്റെ ആ ഒരു ട്രെൻഡൊക്കെ ഒന്ന് മാറി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ നിന്ന് മാറി വെക്കാബുലറിയിൽ പുതിയ പുതിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇഡിയംസ് ആയാലും അനോണിം സിനോണിം ഒക്കെ ആയാൽ തന്നെ പുതിയ പുതിയ കാര്യങ്ങളാണ് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാബുലറി ദിവസേന പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു മാർഗം. ഇപ്പോൾ അനോണിം സിനോണിം ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം 5 വേർഡ്സ് അല്ലെങ്കിൽ ഒരു 10 വേർഡ്സ് അങ്ങനെ ക്രമമായി ഡെയിലി പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. ഒരു ദിവസം എല്ലാം കൂടി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വെക്കാബുലറി നമ്മളൊരു ടൈം ടേബിൾ വെച്ച് ദിവസവും ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും അനിമൽ സൗണ്ട്സ്, യങ് വൺസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കളക്റ്റീവ് നൗണ്, അങ്ങനെ വെക്കാബുലറിയിൽ ഫ്രേസിയൽ വെർബ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെക്കാബുലറി പാർട്ടിലുണ്ട്. അപ്പം ഈ വെക്കാബുലറി എന്നും നമ്മൾ ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം വെക്കുക, പഠിക്കുന്നതിന് മുമ്പ് റാങ്ക് ഫൈവിലേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു അരമണിക്കൂർ സമയം നിർബന്ധമായും ഇംഗ്ലീഷിലെ വെക്കാബുലറി പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, അങ്ങനെ വെക്കാബുലറി പഠിക്കുന്നത് മൂലം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക വെക്കാബുലറി സ്ട്രെങ്ത് ആയാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ മാത്സ് റെഡിയായി, ഇംഗ്ലീഷ് റെഡിയായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലേക്കാണ്. മലയാളം എങ്ങനെ പഠിക്കണം അല്ലേ? മലയാളം നമ്മൾ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാക്സിമം പഠിക്കുക. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി എസ് സി സൈറ്റിൽ കയറി പഴയ ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ മലയാളം എടുത്ത് മലയാളം പഠിക്കുക. ഇപ്പോൾ 2011 LD പരീക്ഷ, അതുപോലെ തന്നെ 2017 നടന്ന LD പരീക്ഷ, അതിൻ്റെ ഇടയിൽ 2013 LD പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിൽ തന്നെ സന്ധി, സമാസം, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അർത്ഥം, അർത്ഥ വ്യത്യാസം, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ തന്നെ, ഇംഗ്ലീഷിലെ വൊക്കാബുലറി പഠിക്കുന്നത് പോലെ തന്നെ മലയാളവും നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ മലയാളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് കടങ്കഥ. കടങ്കഥ എങ്ങനെ പഠിക്കാം? ഒരു ചെറിയ പുസ്തകമുണ്ട് കടങ്കഥയുടെ. ഓക്കെ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെറിയ ഒരു പുസ്തകമുണ്ട് കടങ്കഥകൾ എന്ന് പറഞ്ഞാൽ. ആ ഒരു പുസ്തകം വാങ്ങിയാൽ മതി, അതിൻ്റെ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഏതായാലും കടങ്കഥ 1001 കടങ്കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ വാങ്ങി കടങ്കഥ ഡെയിലി പ്രാക്ടീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരു മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ കടങ്കഥയിൽ നിന്നുള്ള ഒരു മാർക്ക് കളയാതെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ മലയാളവും നമ്മൾ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ട് പഠിക്കുന്നത് പോലെ തന്നെ മലയാളവും ഡെയിലി ഡെയിലി പഠിച്ചു പോകണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദിവസേന ഒരു ചോദ്യപേപ്പർ വീതം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു പി എസ് സി സൈറ്റിൽ നമ്മൾക്ക് പഴയ ചോദ്യപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ദിവസേന ഓരോ ചോദ്യപേപ്പർ വീതം ഡൗൺലോഡ് ചെയ്തെടുത്ത് 1.5 മണിക്കൂർ സമയം വെച്ചതിന് ശേഷം നമ്മൾ പരീക്ഷാ ഹാളിൽ എന്ന പോലെ തന്നെ ഇരുന്ന് പരീക്ഷ എഴുതുക. ഓക്കെ, മറ്റ് പുസ്തകങ്ങളൊന്നും ആ സമയത്ത് റെഫർ ചെയ്യാൻ പോകരുത്. ചോദ്യപേപ്പർ നമ്മൾ എക്സാം ഹാളിൽ പോയി എങ്ങനെ പരീക്ഷ എഴുതുന്നു അതുപോലെ തന്നെ പരീക്ഷ എഴുതി പഠിക്കുക. ഓക്കെ, അങ്ങനെ എഴുതുന്നത് മൂലം നമുക്ക് നമ്മുടെ തന്നെ നിലവാരം സ്വയം വിലയിരുത്താൻ കഴിയും. അങ്ങനെ പരീക്ഷ എഴുതുന്നത് വഴി നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് സമയം കൊടുത്ത് കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് നന്നായി പഠിക്കുക. ചിലർക്ക് ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരിക്കും, മാത്സ് ടഫായിരിക്കും. അപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് ബുദ്ധിമുട്ട്, ഏത് ഭാഗത്താണ് എളുപ്പം. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗത്തിലേക്ക് കൂടുതൽ സമയം കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ദിവസേന ഒരു ചോദ്യപേപ്പർ വീതം നിങ്ങൾ പഠിച്ച് പഠിച്ച് ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പരീക്ഷയെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുകയും
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് മാത്രമല്ല എൽ ജി എസ് അല്ലെങ്കിൽ ഫയർമാൻ ഏത് എക്സാം ആയാലും അതിൽ നിങ്ങൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് ലോക്ക്ഡൗൺ കാലമാണ്, നമ്മളെല്ലാവരും വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊറോണ കാലത്ത് പഠിക്കാൻ വളരെ സുഖമാണ്, നമുക്ക് വീട്ടിൽ മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലിരുന്ന് നമുക്ക് സുഖമായിരുന്നു പഠിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾ ആരും വേസ്റ്റ് ആക്കരുത്, ഈ സമയത്ത് മുഴുവൻ ഇരുന്ന് പഠനത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ് ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ട്രിക്കി പി എസ് സി നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താവശ്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. ഏത് ക്ലാസ് വേണം എന്നുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് വാട്സപ്പ് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളുടെ കമൻറ്റ് ആയിട്ടോ ഇട്ടാൽ ഞങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല ക്ലാസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.